പലതരം അഴിമതികൾ നടത്തുന്നതിൽ കുപ്രസിദ്ധി നേടിയവരാണ് കോൺഗ്രസ് നേതാക്കൾ. ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു അഴിമതിയുടെ കഥയാണ് പാറശാലയിൽ നിന്നും കേൾക്കുന്നത്. സ്വന്തം ഭർത്തൃമാതാവിന്റെ പേരിലുള്ള സ്ഥലം ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു കെട്ടിടം പണിതുയർത്താൻ തീരുമാനിക്കുന്നു. പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കെട്ടിടം ഇന്ന് കാട് മൂടിക്കിടക്കുകയാണ്. പാറശാലയിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അൻസജിത റസൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ പറ്റിയാണ് ഈ റിപ്പോർട്ട്. പാറശാലയിൽ നിന്നും ജനവിധി തേടുന്ന കോൺഗ്രസ് നേതാവ് അൻസജിത റസൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ഒരു വലിയ വികസനമാണ് എനിക്ക് പിന്നിലായി ഈ കാണുന്നത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ തിരക്കി പാറശാലയിലെത്തിയ കൈരളി വാർത്താസംഘത്തിന് ഒരു വ്യത്യസ്തമായ കാഴ്ച കാണാൻ കഴിഞ്ഞു. ആര്യൻകോട് പഞ്ചായത്തിലെ മണ്ണാങ്കോണം എന്ന സ്ഥലത്ത് ഒരു കാട് മൂടിയ കെട്ടിടവും കുറേ ദ്രവിച്ച കമ്പികളും. പാലാരിവട്ടം പാലം മോഡൽ വികസനങ്ങളുടെ കാലമായതുകൊണ്ട് എന്താണ് സംഗതി എന്ന് അന്വേഷിക്കാമെന്ന് കരുതി സമീപവാസികളായ ചിലരോട് തിരക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം അറിഞ്ഞത്. പാറശാലയിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അൻസജിത റസൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന 2014 കാലയളവിലാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത്. സ്ഥലത്തിൻ്റെ ഉടമ അൻസജിതയുടെ സ്വന്തം അമ്മായിയമ്മ. ഖാദി വികസനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്ന എന്തോ വലിയ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലമാണെന്ന് മാത്രമേ നാട്ടുകാർക്കറിയൂ. ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് ആഘോഷപൂർവ്വം ഉദ്ഘാടനവും നടത്തി. 90 ലക്ഷം രൂപയായിരുന്നു പദ്ധതി ചെലവ്. മണ്ണാങ്കോണം എന്ന ഗ്രാമത്തിന് ഖാദിയുമായി ഒരു ബന്ധവുമില്ല. നടക്കാൻ നല്ലൊരു വഴിപോലുമില്ലാതെ കുഴിമൂടിക്കിടക്കുന്ന ഈ സ്ഥലത്ത് പക്ഷേ പദ്ധതി നടപ്പിലാക്കിയേ തീരൂ എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അൻസജിത റസലിന് ഒരേ വാശി. സ്ത്രീകൾക്ക് ഖാദി കൈത്തറി യൂണിറ്റ് തുടങ്ങാൻ പരിശീലനം നൽകാൻ ഇത്ര വലിയ കെട്ടിടം എന്തിനെന്ന് ചോദിക്കരുത്. വികസനം പല രൂപത്തിലും ഭാവത്തിലും വരും. കെട്ടിടം നിർമ്മാണം ആരംഭിച്ചതിന് പിന്നാലെ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി. പദ്ധതി തീവെട്ടിക്കൊള്ളയാണെന്ന് കണ്ടെത്തിയതോടെ സംഗതി നിർത്തിവെക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു. കെട്ടിടം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം ചിലവായത് മിച്ചം. എന്തിനു വേണ്ടിയായിരുന്നു ഈ പദ്ധതിയെന്ന് ആര്യൻകോട് പഞ്ചായത്തിന് പോലും അറിയില്ലായിരുന്നുവെന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജീവൽ കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. തുടങ്ങും നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കും. ഖാദി ബോർഡിൻ്റെ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അന്ന് പറഞ്ഞു കേട്ടത്. കാരണം നമ്മുടെ ഈ പഞ്ചായത്തുമായിട്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുക, നമ്മുടെ ഈ പെർമിറ്റ് വാങ്ങിയോ ഇല്ലോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. കാരണം പെർമിറ്റ് ഇപ്പോൾ വാങ്ങുമ്പോൾ അന്നത്തെ ഭരണസമിതി എന്നുള്ള നമ്മൾ അറിയണമെന്നൊന്നുമില്ല ഒരു പെർമിറ്റ് വാങ്ങുമ്പോൾ. പക്ഷെ അന്ന് ജനകീയമായ ആളുകൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു വഴി പോലും ഇല്ലാത്തൊരു ഇതാണ്. അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും പോകാൻ വേണ്ടിയുള്ള സ്ഥല സൗകര്യങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമൊക്കെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഖാദി വികസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഈ സ്ഥലം ഇന്ന് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ്. ചുരുക്കത്തിൽ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പണിത് പാതി വഴിയിലായി കിടക്കുന്ന ഈ കെട്ടിടം ശാപമോക്ഷം കാത്തുകിടക്കുന്നു. ഈ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടപ്പിലാക്കിയ ഒരു വലിയ വികസന നേട്ടമാണ് എനിക്ക് മുന്നിൽ ഈ ദ്രവിച്ച കമ്പികളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അജിത്തിനൊപ്പം എസ് ജീവൻകുമാർ.